പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാപെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ ബലി അർപ്പിക്കാം സഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാ മത്തിൽ ചേർന്നീടീർ അത്യുന്നതമാോകത്തിൽ

അങ്ങയുടെ പ്രിയപുത്രൻ പുത്രൻകരുണ്യപൂർവം നൽകിയ ദിവ്യഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻറെ നാഥായും അഖില കീർത്തനത്തിനും അർഹരായ ദൈവമേ ഉചിതമാണ്

ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തര ഭംഗിയെ സ്തുതിക്കുവാനും അഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും വന്നാ പടുവിൻ എന്നിന്നെ വയ്ക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവന സർവേശ സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ബലവാനും അമർത്തിനുമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്നേക്കും വാക്യങ്ങൾ മുതൽ വരെ ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയും കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിചേധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗൗതമത്തിലും പിറന്നവൻ ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ ിയമപ്രകാരം പരിസേൻ തീഷ്ണതുകൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കണക്ക് കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ലേ ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താരതമ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും എന്ത ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും ലോകത്തിന്റെ പ്രകാശവും ജീവനമായ മിശിഹായ നിന്നെ പക്കലേക്ക് അയച്ച അനന്ത കാരണത്തിന് ആമേതപൂർവേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ നമ്മുടെ സുവിശേഷം അധ്യായം മൂന്ന് ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജെറുസലേം യദുമിയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മറുകരയിൽ നിന്നും ടയർ സീതോൺ എന്നിവ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികൾ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വെള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു തിരക്കിക്കൊണ്ടിരുന്നു അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവർക്ക് കർശനമായ താക്കീത നൽകി പിന്നെ അവൻ മലമുകളിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ ഇടിമുഴുക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊബനർഗസ് എന്ന് പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹനാനും അന്ത്രിയോസ് പീലിപ്പോസ് ബെർത്തലോമിയ മത്തായി തോമസ് ഹെൽപയുടെ പുത്രൻ യാക്കോബ് തദേവോസ് കാനാൻകാരനായ ഷിമിയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തും നമുക്കെല്ലാവർക്കും ഇരിക്കാം ഇഷോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിലുണ്ട് ആ വചനം ഇങ്ങനെയാണ് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് അപ്പസ്തന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കുക അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക അവൻ മലമുകളിലേക്ക് കയറി എപ്പോഴും ബൈബിളിൽ മലമുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമായിട്ട് പരിഗണിക്കപ്പെടാറുണ്ട് ദൈവം വസിക്കുന്ന ഇടമായിട്ട് മലമുകൾ കാണാറുമുണ്ട് നമുക്കറിയാം നമ്മുടെ മലമുകളിലേക്കൊക്കെ ഒരു മനുഷ്യൻ കയറുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പലപ്പോഴും മലമുകളിൽ കയറി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുക തന്നെയായിരിക്കാൻ ദൈവത്തിൻ്റെ അടുത്തായിരിക്കാൻ ദൈവത്തിനൊപ്പം ഇരിക്കാൻ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലമുകളിൽ കയറി പ്രാർത്ഥിക്കുക ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കാര്യം ചെയ്യുക തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് തൻ്റെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുക അവനാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ എൻ്റെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ സുവിശേഷം ഭാഗം തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നറിയോ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടവരാകാൻ നമുക്ക് പറ്റുന്നവരു പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ കൂടിയിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഈശോ മലമുകളിൽ കയറി ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം ജീവിച്ചതുപോലെ തൻ്റെ കർമ്മങ്ങൾ അനുവർത്തിച്ചതുപോലെ തൻ്റെ കർമ്മങ്ങൾ ചെയ്തതുപോലെ എൻ്റെ ജീവിതമാകുന്ന ഓരോ അവസ്ഥയിലും മലമുകളിൽ കയറി എന്ന് വെച്ചാൽ എൻ്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയിലായിരിക്കാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കുംഭസാരിക്കാൻ ഓരോ കുദാശകളും പരിക്രമം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ സുവിശേഷം ചിന്തിക്ക് നമുക്ക് ചോദ്യമായിട്ട് തരുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാൻ പറ്റണം ഈശോ മലമുകളിൽ കയറി ദൈവത്തിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ജീവിതമാകുന്ന അവസ്ഥയിൽ എൻ്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയിലായിരിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ അവിടെയാണ് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാർത്ഥനയും വിശുദ്ധ ബലി അർപ്പണത്തിലുള്ള പങ്കാളിത്തവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് വിശുദ്ധ കുർബാനയെ സമീപിക്കാറുണ്ട് പലപ്പോഴും ഇല്ല പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ടോ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാതിരിക്കുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നാറുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരം നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക ഒരു ദിവസം വിശുദ്ധ കുർബാന കണ്ടിയില്ലെങ്കിൽ രാവിലെ പോയി ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് എൻ്റെ ജീവിതത്തിനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടോ രണ്ടാമത്തെ കാര്യം വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെല്ലയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് അയ്യോ ഇന്ന് അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവരൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാ ഈശോ ദൈവത്തോട് ചേർന്ന് മലമുകളിൽ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പറയും അവരൊക്കെ ദൈവത്തോട് ചേർന്ന് സ്വന്തം ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ കൃപയും അഭിഷേകവും അനുഗ്രഹമൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നറിയോ അവൻ മലമുകളിലേക്ക് കയറി അവൻ മലമുകളിൽ കയറി ദൈവത്തിൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു നമ്മുടെയൊക്കെ ജീവിതമാകുന്ന അവസ്ഥകളില് ദൈവത്തിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഒത്തിരി ദുരിതങ്ങളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പലവിധ പ്രശ്നങ്ങളുണ്ട് പലവിധ സങ്കടങ്ങളുണ്ട് ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു അല്ലെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ചുറ്റിലും നിൽക്കുമ്പോഴും അവൻ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് അവൻ മലമ്പുകളിൽ കയറിരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം അന്ത്യത്തേ ആഴത്തിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കാൻ പോയി ഗഡ് തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എല്ലാ ഇപ്പോഴും അവൻ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തിയിരുന്നു ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അവൻ മാറി നിന്ന് പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ എത്ര വലിയ പരിതാപകരമായ അവസ്ഥയാണെങ്കിലും കടബാധ്യതയായിരിക്കാം രോഗങ്ങളായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം എന്തും ആ അവസ്ഥയിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ അതോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ എൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധ കുർബാന കാണാതിരിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാതിരിക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യനാണ് എനിക്കൊരു വിഷമവും തോന്നുന്നില്ല ഒരു സങ്കടവും തോന്നുന്നില്ല അത് ഡേഞ്ചർ പൊസിഷനാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട പൊസിഷനാണ് കാരണം ആ മനുഷ്യൻ പതിയെ പതിയെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഓർത്തു നോക്കിയേ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട് സന്ധ്യാപ്രവർത്തന പങ്കെടുക്കുന്നവർ തീരെ കുറവാണ് പക്ഷേ ഞായറാഴ്ചകളിൽ പോലും സന്ധ്യ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തവർ കടമുള്ള ദിവസങ്ങളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തവർ തിരക്കിൻ്റെ പേരിൽ പറഞ്ഞ് പലവിധ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും അകന്നോണ്ടിരിക്കുക അവരുടെയൊക്കെ അവസാനം എന്തായി തീരുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യം അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്കും സന്ധ്യാ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈശോ മലമുകളിൽ കയറി സ്വന്തം ദൈവത്തോട് സ്വന്തം അപ്പനോട് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ജീവിതമാകുന്ന അവസ്ഥകളിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കൃപണം ദൈവമേ അനീതിയും വക്രമവും കണ്ട് പരസ്പരം കലയിച്ചു കഴിയുന്ന ജനപദങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ എന്ന് അങ്ങേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ ജിനുവാസിനെയും അമൽ ബ്രദറിനെയും ബ്രദറിനെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ അരൂപിയുടെ ശക്തിയാൽ അവരെ നയിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഇടവക മത മതബോധനത്തിലൂടെ യേശുവിനെ അടുത്തറിയാനും കൂടുതൽ സ്നേഹിക്കാനും ഇടവരുത്തണമെന്നും അതിനായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മതാധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്നും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗഖ്യദായകമായ ഞങ്ങളുടെ ഇടവകയിൽ കഴിയുന്ന രോഗികളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ സ്പർശന തല അവരെ സൗഖ്യമാക്കണമെന്നും അങ്ങോട്ട് ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൾ തിരഞ്ഞെടുത്ത അങ്ങിയുടെ കണമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ പാപങ്ങളെ സ്വീകരിക്കണമേ പ്രഭു കരുണിവനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാണ് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ ഈശോയെ പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരീഷ് കാലിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് പരിഹരിക്കപ്പെടുവാന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തപരാനേ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കപ്പെടുന്നവരുണ്ട് ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരുണ്ട് അവരൊക്കെ സമർപ്പിക്കുന്ന കർത്താവേ പ്രത്യേകമായി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിൽ വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്യുന്നവർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയെ ഒ ഇ ടി ഐ എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ വിദൂരങ്ങളിലായിരിക്കുന്നവർ പഠിക്കാനും ജോലിക്കുമൊക്കെ വിദേശങ്ങളിൽ പോയിട്ടുള്ളവര് അവർക്കൊക്കെ വേണ്ടി പ്രാര്ത്ഥിക്കുന്ന കർത്താവേ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണ ഈശോയെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിവാഹപ്രായമിച്ചിട്ട് വിവാഹം നടക്കാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യരുണ്ട് ഈശോയെ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രത്യേകമായി ഈ കാസയോടും പിലാസയോടും ഒപ്പം എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുള്ള ഓരോ മക്കളുടെയും യാചനകളെയും ആവശ്യങ്ങളെയും ഞാനിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് അനുഗ്രഹിക്കണമേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവീശ്വര എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി

വിജയം മരിച്ചു നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശദീകരണം ചെറിയവരും വലിയവരും നിന്റെ സുതൃഹമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ

പീഡനങ്ങൾ സഹിക്കുകയും ശ്രീമാനപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് അവിടുന്ന് വേണ്ടി വരുവാനിരിക്കുന്നു പിതാവിനും പറയപ്പെടുന്ന സത്യാത്മാവുമായത്മാവിനെ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സാഹിത്യമായ സമയനും

ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങനെ ഞങ്ങൾക്കും ലോകം ഉള്ളതിനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിനെ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകൃത നന്ദി പറയുന്നു അങ്ങയുടെ അപേക്ഷത്തിൻ്റെ ശരീരരക്തങ്ങളാകുന്നത് ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങക്കാരനെ ഏതരകത്ത് യോഗ്യരാക്കി അങ്ങനെ നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടു കൂടെ സഹോദര സ്നേഹത്തിൽ നമ്മുടെ കർത്താവായി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ ആരാധന സകലത്തിന്റെയും കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മുടെ കൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായീ കുമ്പിട്ടാരാധിക്കുന്നു അഗ്നിമയന്മാരുമരൂപികളുമായ സ്വകീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിനിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു சிம்மாசனத்தில் வாழும் கர்த்தாவஷன் பரிஷதன் சிம்மாசனத்தில் வாழும் கர்த்தவரிஷன் பரிஷதன் ராஜன் பரிசந்தன் பரிஷுன் பரிஷதன் വിശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവെ നീ കടന്നുവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്ഥാപിച്ച ഈ കുതാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം ദൈവമേ അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുന്നു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാശയമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യദേവസു ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ അങ്ങ് സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേന്നുള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയായ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ ഇങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയതോന്നേതമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി നിന്റെ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിന് നറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിഥ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും നമ്മുടെ അമൂല്യമായ ശരിയെത്തുന്ന സമീപിക്കാം അന്താ നശനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കാലങ്ങളും മെഡിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം ശ്രദ്ധതകളും ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വൃക്തമാക്കാം

ഒരു നിമിഷം കണ്ണകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേജമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ആകരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം അങ്ങടേതാകുന്നു സമാധാനം

നമുക്കൊന്ന് ചേർന്ന് ശരീരവും കാരണമാകട്ടെ ഓ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അമ്മീൻ കൃതാവായ ദൈവമേ സ്തുരകവും പരിശുദ്ധവും ജീവിദായികവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരണിപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനീയ തീത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഹായെ സ്തുത്രകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായി ദാനം ആഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആശീർവാദം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങളിൽ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായിച്ചു കളുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാർത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീയത ജനമേ കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അജകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചുരുങ്ങട്ടെ അവിടുന്ന് അതിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ െട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു